கையில் எக்ஸ்ட்ரா நோட்டானே இது ഞങ്ങളെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാനുള്ള നോട്ടാണ്. സത്യമാണ്, ഈ ആറ് നോട്ടുകൾ, നിങ്ങൾ ഈ കാണുന്ന ആറ് നോട്ടുകൾ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട്. ഇതൊരു ഗിഫ്റ്റായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് എവിടെയെങ്കിലും കൊണ്ടു തരുന്നതായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ പേര് ഒന്ന് കമൻറ്റ് ചെയ്യുക, പറ്റുമെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ജയ്ക്മോൻ്റെ കളക്ഷൻ നമ്മൾ നേരത്തെയും പല വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ബാംഗ്ലൂർ എക്സിബിഷന് പോയപ്പോൾ കുറച്ച് നോട്ടുകളൊക്കെ വാങ്ങിച്ചിരുന്നു. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ എക്സ്ട്രാ നോട്ടുകളാണ്, ഞാൻ പിന്നീട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ പുതിയതായിട്ട് വാങ്ങിച്ച നോട്ടുകൾ ജയ്ക്മോൻ്റെ കളക്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്യുന്നത് മാത്രം. ഇതൊക്കെ പഴയ നോട്ടുകൾ തന്നെയാണ്, ഒന്ന് രണ്ടെണ്ണക്കിനെയും വെക്കാനുണ്ട്. പുതിയതായിട്ട് വന്ന നോട്ടുകൾ നമുക്കൊന്ന് കണ്ടു കളയാം. അപ്പോൾ ഇതിൽ ഈ ഒരു 2 രൂപ നോട്ട് എനിക്ക് തോന്നുന്നു പുതിയതായിട്ട് വാങ്ങിച്ചാണ്, കാരണം ചിലതൊന്നും ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മയിലേക്ക് കിട്ടുന്നില്ല വാങ്ങിച്ചാണോ അല്ലയോന്ന്. ഇത് ഇത്തവണ ബാംഗ്ലൂർ എക്സിബിഷൻ വാങ്ങിച്ചാണോ എന്നൊരു സംശയമുണ്ട്. ഇനി എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തന്നത് മാത്രം. അപ്പം ആൽബത്തിൻ്റെ പേജ് ബൈ പേജിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഓർക്കുക, ഈ വീഡിയോ നിങ്ങൾക്ക് പറ്റുമെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുക. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയൊക്കെ ലോകത്തിലേക്ക് കുട്ടികൾ പെടാതെ അവർക്ക് മറ്റൊരു ചിന്ത നൽകാൻ വേണ്ടി നമ്മുടെ കളക്ഷൻ പുതിയ കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്കാണ് ഇത് കിട്ടുന്നതെങ്കിൽ ഇതിൽ ആരൊക്കെ കമൻ്റ് ഇടുന്നു അവരുടെ എല്ലാം പേരുകൾ നമ്മളെടുത്ത് ഒരു നറുക്കെടുപ്പ് പോലെ നടത്തി അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്തായിരിക്കും സമ്മാനം കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും അത് നിങ്ങളിൽ ആരെങ്കിലും ഒരാളായിരിക്കും. അപ്പോൾ നിങ്ങളുടെ നോട്ടുകളാണെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും ഒരു കുട്ടിക്ക് കൊടുത്ത് അദ്ദേഹത്തിന് ഈ കളക്ഷൻ തുടങ്ങാനൊരു പ്രചോദനമാവട്ടെ എന്ന് കരുതുന്നു. അപ്പോൾ കളക്ഷൻ കണ്ടുപോകുന്ന എല്ലാവർക്കും നന്ദി. നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളുടെ പേര് ഒന്ന് കമൻ്റ് ഇടുക, അല്ലെങ്കിൽ നിങ്ങളുടെ ജസ്റ്റ് എന്തെങ്കിലും ഒരു കമൻ്റ് ഇട്ടാൽ മതി. ഇപ്പോൾ പേരെന്തായാലും അതിലുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങളെ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പം ഇതാണ് പുതിയ പുതിയ നോട്ടുകൾ, ചിലതൊക്കെ ആഡ് ചെയ്തത്. 10 രൂപ എനിക്ക് തോന്നുന്നു പുതിയതായിട്ട് ആഡ് ചെയ്തതാണെന്ന് തോന്നുന്നു. 20 രൂപയൊക്കെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ എങ്ങനെ ഷീറ്റുകൾ മറിച്ച് നോക്കുമ്പോൾ ഇനിയൊരു നോട്ട് പുതിയ വരുന്നുണ്ട്. 50 രൂപ നോട്ട് വരുന്നുണ്ട്. സാധാരണ എന്തായിരിക്കും, 50 രൂപ കോമൺ അല്ലേ എന്നായിരിക്കും. എന്നാൽ കോമൺ അല്ലാത്തൊരു 50 രൂപ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല കോസ്റ്റ് ആയിട്ട്. ഇതവിടെ ബാംഗ്ലൂർ എക്സിബിഷൻ ഒരു UNC കണ്ടീഷൻ വാങ്ങിച്ചാണ്. ഇതൊരു എറർ നോട്ടാണ്. എറർ നോട്ട് എന്ന് പറഞ്ഞാൽ സാധാരണ ഈ നോട്ടുകളുടെ ഇവിടെ ഒരു ഇന്ത്യൻ ഫ്ലാഗ് ഉണ്ടാവും, ദേശീയ പതാക ഉണ്ടാവും. പക്ഷേ ഈ ഒരു 50 രൂപ നോട്ടിൽ ആ ദേശീയ പതാക അടിക്കാൻ മിസ്സായി പോയതാണ്. ഒരു എറർ ടൈപ്പാണ്. അപ്പോൾ ദേശീയ പതാക ഇല്ലാത്ത 50 രൂപ നോട്ട് എന്ന രീതിയിൽ അത് അത്യാവശ്യം ഡിമാൻഡുള്ള നോട്ടാണ് എനിക്ക് തോന്നുന്നു. അത്യാവശ്യം നല്ല പൈസ കൊടുത്തിട്ട് തന്നെ വാങ്ങിച്ചാണ്. അപ്പം ഈ ഒരു നോട്ട് പുതിയതായിട്ട് ആഡ് ചെയ്താണ്, എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ഞാനത് കുറേ നോക്കി വാങ്ങിക്കണോ വേണ്ടോ എന്നൊക്കെ നോക്കി നോക്കിയിട്ടാണ് ഓടി വാങ്ങിച്ചത്. പിന്നെ അത് ചെറിയ കളർ ഫെയ്ഡ് വന്ന നോട്ടാണ്. 100 രൂപ നോട്ടുകളൊക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ല ഡിമാൻഡായിട്ടുണ്ട്. ഇപ്പോൾ കിട്ടാനില്ല. അതായത് ഇന്ത്യൻ നോട്ടുകൾക്ക് ഇപ്പോൾ ഒരു നല്ല ഡിമാൻഡ് കാണുന്നുണ്ട്. UNC കണ്ടീഷൻ പുതിയ നോട്ടുകൾക്ക് നല്ലൊരു ഡിമാൻഡ് കാണുന്നുണ്ട്. കിട്ടാൻ പ്രയാസമാണ്. സ്പെഷ്യലി ഇത് ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചാണ്, ഡയമണ്ട് ഇഷ്യൂ 100. ഇതിൻ്റെ സ്റ്റാർട്ടിങ് 786 ഒക്കെ ആണെന്ന് പറഞ്ഞ സ്പെഷ്യൽ പ്രൈസ് ഒക്കെ ഇട്ടിരുന്നതാണ്. നമുക്ക് ആ 786 ഒന്നും കാര്യങ്ങൾ അറിയില്ലെങ്കിലും അതൊരു വലിയ നഷ്ടമില്ലാതെ കിട്ടി. ഈ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ കാണുന്ന മഹാത്മാഗാന്ധിജിയുടെ ചിത്രത്തോടുകൂടിയ ലാസ്റ്റിൽ കാണുന്ന നോട്ട്, ആ നോട്ട് UNC കണ്ടീഷനിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 4000-5000 വില ഉണ്ട്. പക്ഷേ കിട്ടാനില്ല. അപ്പം ഇതാണ് ഇപ്പോഴത്തെ കളക്ഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്, 500-ൻ്റെ നോട്ട്. ഈ ഒരു ലാസ്റ്റ് സ്പേസ് ഇട്ടിരിക്കുകയാണ്. സ്പേസ് ഇട്ടിരിക്കുന്ന വേറെ ഒന്നുമല്ല, 2000-ൻ്റെ നോട്ട് വെക്കാനാണ്. അപ്പോൾ നമുക്കതിപ്പോൾ കൊടുത്ത് സഹായിക്കാൻ ഇല്ലാത്തതുകൊണ്ട് അതിങ്ങനെ കോളം എംപ്റ്റി ഇട്ടിരിക്കുകയാണ്. നോട്ട് നിർത്തലാക്കി കഴിഞ്ഞിട്ട് നോട്ട് പൂർണ്ണമായിട്ടും കഴിയുമ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ കൊണ്ടുവരുമല്ലോ. ഇപ്പോൾ ഈ 500-1000 മാർക്കറ്റിൽ വരുന്ന പോലെ വരുമെന്ന് പ്രതീക്ഷിച്ച് അതിങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഇതിൽ അദ്ദേഹത്തിൻ്റെ സ്പെയർ നോട്ടുകളാണ് ഉള്ളത്, മാറ്റി വെച്ചിരിക്കുന്നത്. ഇതിലൊരു വലിയ 5 രൂപ ഉണ്ട്, അത് സ്പെയർ അല്ല. ആ നോട്ട് വെക്കാനുള്ള ആൽബം ഷീറ്റ് ഇപ്പോൾ തൽക്കാലം ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ അത് വെച്ചിരിക്കുകയാണ്. അത് വലിയ സൈസ് ആൽബം ഷീറ്റ് വേണം, അതുകൊണ്ട് ആ 5 മാറ്റി വെച്ചിരിക്കുകയാണ്. ആ 10 ഡിഫറൻറ്റ് സിഗ്നേച്ചറാണ്. പക്ഷേ മോനെ സിഗ്നേച്ചർ കളക്ഷനോട് വലിയ താല്പര്യമൊന്നുമില്ല, ഒരുപോലുള്ള ഒരു നോട്ട് മതി. ഇതിൻ്റെ 2 സീരിയൽ നമ്പർ 1 നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഈ 2 10 രൂപയുടെ സീരിയൽ നമ്പർ 1. ഇതിലെ പെർഫിക്സ് മാത്രമാണ് വ്യത്യാസമായിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. കീപ് വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.